നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തേക്ക് ആരോഗ്യ പ്രവർത്തകരുടെ പുതിയ ബാച്ചിനെ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി ആരോഗ്യ മന്ത്രാലയം. പുതിയ ആശുപത്രികളിലും മെഡിക്കൽ സെന്ററുകളും ജോലി ചെയ്യുന്നതിനായി പാകിസ്ഥാൻ ഡോക്ടർമാരെയും നഴ്സുമാരെയും പുതിയ ബാച്ച് അടുത്തിടെ കുവൈറ്റിലെത്തിയിരുന്നു. ഇറാനിൽ നിന്ന് ഡോക്ടർമാരെ കൊണ്ടുവരുന്നതിനായി ആരോഗ്യ മന്ത്രാലയം സുരക്ഷാ അതോറിറ്റികളെ സമീപിച്ചിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ ചില രാജ്യങ്ങളിൽ നിന്ന് തൊഴിലാളികളെ കൊണ്ടുവരുന്നതിനുള്ള കർശനമായ നിയന്ത്രണങ്ങളിൽ നിന്ന് ഇറാനെ ഒഴിവാക്കുകയായിരുന്നു. ഇറാനിയൻ ഡോക്ടർമാർ വൈദഗ്ധ്യമുള്ളവരാണെന്നും കുവൈറ്റിലെ ആശുപത്രികൾക്കും ആരോഗ്യ കേന്ദ്രങ്ങൾക്കും പ്രയോജനം ലഭിക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം പ്രതീക്ഷിക്കുന്നുണ്ട്. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷന്റെ തുടർച്ചയായ സുരക്ഷാ പരിശോധനയുടെ ഫലമായി ജലീബൽ ശുവേഗ പ്രദേശത്തെ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ചതിന് ഒരു വെയർ ഹൗസ് കൈകാര്യം ചെയ്ത മൂന്ന് പേരെയും ഫാഹേൽ പ്രദേശത്ത് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ അധികാരികൾക്ക് കൈമാറി. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന്റെ വിവിധ മേഖലയിൽ തുടർച്ചയായ സുരക്ഷാ വിന്യാസത്തിന്റെ ഫലമായി വാണ്ടഡ് ലിസ്റ്റിലുള്ള ഏഴ് പേർ, താമസ നിയമം ലംഘിച്ച അഞ്ച് പേർ, എട്ട് വഴിയോര കച്ചവടക്കാർ, അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാരംഭിച്ച് നാല് പേരെയും അറസ്റ്റ് ചെയ്തപ്പെട്ടു. ഇവർക്കെതിരെ തുടർ നടപടിക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. ഇന്ന് മുതൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഉച്ച മുതൽ വ്യാഴാഴ്ച ഉച്ചവരെയാണ് മഴയ്ക്ക് സാധ്യതയുള്ളത്. ജില്ലാ പ്രദേശങ്ങളിൽ കനത്ത മഴ തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ചിലയിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയുണ്ടാകും. 60 കിലോമീറ്റർ വേഗത വരെ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. വ്യാഴാഴ്ച മുതൽ താപനില കാര്യമായി കുറവ് വരും. പരമാവധി താപനില 25 മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ജനങ്ങൾ കൃത്യമായി പിന്തുടരണമെന്നും അൽ ഖറാബി നിർദ്ദേശിച്ചു. ആരോഗ്യമേഖലയിൽ കൂടുതൽ വിദേശികളെ ഉൾപ്പെടുത്താൻ ആരോഗ്യ മന്ത്രാലയം. പ്രധാന ആശുപത്രികളുടെ വിപുലീകരണവും രാജ്യത്തെ വർദ്ധിച്ചു വരുന്ന മെഡിക്കൽ സേവനങ്ങളുടെ ആവശ്യകതയും കണക്കിലെടുത്താണ് കൂടുതൽ വിദേശികളെ ഉൾപ്പെടുത്തുന്നത്. ഈ വർഷം കൂടുതൽ വിദേശ ഡോക്ടർമാരെയും നഴ്സുമാരെയും രാജ്യത്തെ എത്തിക്കാനാണ് ശ്രമം. ഇതിനായി പ്രത്യേക റിക്രൂട്ട്മെന്റ് നടത്തും. ഇന്ത്യയിൽ നിന്നും റിക്രൂട്ട്മെന്റ് ഉണ്ടാകുമെന്നാണ് സൂചന. അബാൽ സാലം പ്രദേശത്തെ മദ്യ ഫാക്ടറിയിൽ റെയ്ഡ്. ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിൽ പ്രാദേശികമായി വാറ്റിയെടുത്ത മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് ആഭ്യന്തര മന്ത്രാലയം സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. നിരവധി പ്രവാസികൾ ഫാക്ടറിയിൽ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി. പരിശോധനയിൽ ബാരലുകൾ, നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, വിൽപ്പനയ്ക്ക് തയ്യാറാക്കി വെച്ചിരുന്ന മദ്യക്കുപ്പികൾ കണ്ടെത്തി. പ്രതികളെയും പിടിച്ചെടുത്ത വസ്തുക്കളും തുടർ നടപടിക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. അടുത്തിടെയായി വിമാനങ്ങളിൽ അനിഷ്ട സംഭവങ്ങളും ആക്രമണങ്ങളും പതിവായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വിമാന കമ്പനികൾക്ക് പുതിയ നിർദ്ദേശമായി രംഗത്തെത്തിയിരിക്കുകയാണ് DGCA. മദ്യപിച്ചം അല്ലാതെ മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിൽ പെരുമാറുന്നവർക്കെതിരെയാണ് കർശന നടപടിയെടുക്കണമെന്ന നിർദ്ദേശമാണ് വിമാന കമ്പനികൾക്ക് DGCA നൽകിയിരിക്കുന്നത്. ഡൽഹിയിൽ ലണ്ടൻ വിമാനത്തിൽ രണ്ട് ക്യാബിൻ ക്രൂ അംഗങ്ങളെ യാത്രക്കാരൻ ആക്രമിക്കുകയും തൊട്ടു പിന്നാലെ വിമാനം അടിയന്തരമായി തിരിച്ചറിയുകയും ചെയ്തതിന് പിന്നാലെയാണ് DGCA ഭാഗത്തു നിന്ന് ഇത്തരമൊരു നിർദ്ദേശം പുറത്തുവന്നത്. ഇത്തരത്തിൽ അപമര്യാദയായി പെരുമാറുന്ന യാത്രക്കാരെ നേരിടാൻ നിലവിലുള്ള വ്യവസ്ഥകൾ ആവർത്തിച്ച എയർലൈൻസ് ഏവിയേഷൻ റെഗുലേറ്ററി DGCA കർശന നിർദ്ദേശം നൽകി. രാജ്യത്ത് ഓൺലൈൻ പേയ്മെന്റ് ലിങ്ക് ഉപയോഗിക്കുന്നതിന് പരിധി ഏർപ്പെടുത്തുന്നു. ഇലക്ട്രോണിക്സ് പേയ്മെന്റ് ലിങ്കുകൾ ഉപയോഗിക്കുന്നതിന് ഉപഭോക്താവിന് നടത്താവുന്ന പ്രതിദിന പ്രതിമാസ ഇടപാടുകൾ പരിധി നിശ്ചയിക്കാനാണ് തീരുമാനം. ഇത് സംബന്ധിച്ച് കുവൈറ്റ് സെൻട്രൽ ബാങ്ക് പ്രാദേശിക ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയെന്നാണ് വിവരം. ഓൺലൈൻ പേയ്മെന്റുകൾ വഴിയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ പ്രതിദിനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശം. ലിങ്കിൽ പണം അയക്കുന്ന ആളിന്റെയും സ്വീകരിക്കുന്ന ആളിന്റെയും പൂർണ്ണ വിവരങ്ങൾ നൽകണം. പേയ്മെന്റ് ലിങ്കിന്റെ സാധ്യത 24 മണിക്കൂറിൽ കൂടരുതെന്നും ബാങ്കുകൾക്ക് സെൻട്രൽ ബാങ്ക് നിർദ്ദേശം നൽകി. പബ്ലിക് ഹോട്ട്സ്പോട്ട് വഴി ബാങ്ക് ഓൺലൈൻ ഇടപാടുകൾ നടത്തരുതെന്നും സംശയാസ്പദമായ അഭ്യർത്ഥനകൾ കണ്ടാൽ ഉടൻ ബാങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. കുവൈറ്റിൽ വാഹനം പിടിച്ച പ്രവാസി മലയാളി മരിച്ചു. കൊച്ചിൻ വൈപ്പിൻ സ്വദേശി സേവിയർ അപ്പച്ചൻ അത്തിക്കുഴിയാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. മംഗഫ് പ്രദേശത്ത് റോഡ് മുറിച്ചു കിടക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ വാഹനം പിടിച്ചത്. ഇന്നലെ വൈകുന്നേരം 4 മണിയോടെയായിരുന്നു സംഭവം. സേവിയർ അപകട സ്ഥലത്ത് വെച്ചിട്ട് മരിച്ചു. എസ്കോ കമ്പനിയിൽ സീമാനായി ജോലി ചെയ്ത് വരികയായിരുന്നു. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 19 കെ 600 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 19 കെ. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 267 രൂപ 46 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.